യാത്രയിൽ പങ്കെടുക്കാൻ പറ്റാത്തതായിട്ടുള്ള പല കാരണങ്ങളെക്കൊണ്ടും ആളുകളുണ്ടാവും. അവർക്ക് കൂടി ഈ തീർത്ഥയാത്രയുടേതായ അനുഭവം ഉണ്ടാവണം എന്നുള്ള താല്പര്യം കൊണ്ട് ഇതിൻ്റെ സംഘാടകർ പ്രത്യേകിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ നൈമിഷാരണ്യത്തിൽ ചെന്ന് അവിടെ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ വസ്തുതകളും, ഈ പറഞ്ഞതായ സപ്താഹം, അതുപോലെ അവിടെ പല പൂജകൾ ചെയ്യുന്നത്, പല ദാനങ്ങൾ ചെയ്യുന്നത്, ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നത്, ഇതൊക്കെ നേരിട്ട് തന്നെ ലൈവായിട്ട് കാണാനുള്ള ഒരു സൗകര്യം ചെയ്യാനായിക്കൊണ്ട് ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിൽ നേരിട്ട് കാണണം എന്നുള്ള താല്പര്യമുള്ള ആളുകൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ചേരണം. ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിൽ ചേരുന്നവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നൈമിഷാരണ്യത്തിൽ പോയി അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലൊക്കെ മാനസികമായിട്ട് പങ്കെടുക്കാനും കാണാനും ഒക്കെ സാധിക്കും. അപ്പോൾ നൈമിഷാരണ്യമിൽ ചാണുന്ന സ്ഥലങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നൈമിഷാരണ്യത്തിൽ പോവാതെ തന്നെ വീട്ടിലിരുന്ന് നൈമിഷാരണ്യം മുഴുവൻ സന്ദർശിക്കണം, അവിടുത്തെ സപ്താഹത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ ഉള്ള ആളുകൾക്കായിക്കൊണ്ടാണിത്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ പേര് ഈ പറഞ്ഞതായ സംഘാടകരെ അറിയിക്കുക, അവർ കാണിക്കുന്നതായിട്ടുള്ള ഈ ഫോൺ നമ്പറിലായിട്ട് പറഞ്ഞാൽ അവരെ വാട്സപ്പിൽ ചേർക്കും. അതാണ് ഒരു കാര്യമുള്ളത്. നൈമിഷാരണ്യ സത്രത്തിനോടനുബന്ധിച്ച് നൈമിഷാരണ്യ യജ്ഞവേദിയിൽ ഭക്തജനങ്ങൾക്ക് പഞ്ചദാനങ്ങൾ നടത്തുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. വഴിപാട് നിരക്കുകൾ: സന്താന വംശവൃദ്ധിക്കായി വൃക്ഷദാനം 101 രൂപ, പിതൃതൃപ്തിക്ക് അന്നദാനം 501 രൂപ, ഐശ്വര്യപ്രാപ്തിക്ക് വസ്ത്രദാനം 301 രൂപ, സുഹൃതത്തിന് പശുദാനം 251 രൂപ, വിദ്യാ അഭിവൃദ്ധിക്ക് ഗ്രന്ഥദാനം 201 രൂപ. ഇത് ഒരു മഹാദാനമായി കണക്കാക്കി ഭക്തർ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. ഡൊണേഷൻസ് ഫോർ ഭാഗവത ഗംഗ. ബാങ്ക് ഡീറ്റെയിൽസ്: ധനലക്ഷ്മി ബാങ്ക്. അക്കൗണ്ട് നെയിം: ഗുരുകൃപ, എ ജേർണി ഫോർ പീസ് ആൻഡ് ലൈഫ്. Account number 00150530001233 0. IFSC code DLXB0000015. കർമ്മവശം പ്രയുക്തേ അവിദ്യയാത്മന്യുപധീയമാനേ പ്രീതിർനയാവന്മയി വാസുദേവേ നമുച്യതേ ദേഹയോഗേന താവൽ. അതുകൊണ്ട് ഇത്തരം കർമ്മങ്ങൾ അങ്ങനെ ചെയ്ത് പാപം സമ്പാദിച്ച് അജ്ഞാനം വർദ്ധിച്ച് വർദ്ധിച്ചു വന്ന് ഈ അജ്ഞാനം കൊണ്ട് നമ്മുടെ ആത്മസ്വരൂപം മുഴുവൻ മറയ്ക്കപ്പെടുന്ന സമയത്ത് ഈ കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള ചെയ്യാനുള്ള മനസ്സ് നമ്മളിൽ കൂടി 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 വരുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഠരേ ശയനം. യാ അന്തേ സ്മൃതി സാ ഗതി എന്നാ പറയാ. മരണസമയത്ത് മനസ്സിൽ എന്തൊരു മോഹം വെച്ച്, എന്തൊരു ചിന്ത വെച്ചിട്ടാണോ ജീവൻ വെടിയുന്നത്, അതനുസരിച്ച് അടുത്തൊരു ജന്മം ശരീരം സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, മരണസമയത്ത് ജന്മലാഭപരപുംസാം അന്തേ നാരായണ സ്മൃതി, ഈശ്വര സ്മരണയോടുകൂടി ജീവൻ വെടിയാൻ സാധിക്കാം. തിരുനാമം ജപിച്ച്
തിരുനാമം കേട്ട് തിരുരൂപം ഓർത്ത് ആ ജീവൻ വെടിയാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് പറയാറുണ്ട്. മരണമണി മുഴങ്ങും നേരം എൻ വാസുദേവ. ആ മരണമണി മുഴങ്ങുന്ന സമയത്ത് ഈ ക്ഷണം നൽകിയിടേണേ, ആ സമയത്ത് ഒരു നോട്ടം തന്ന് അനുഗ്രഹിക്കണേ എന്ന് ഭക്തന്മാർ പ്രാർത്ഥിക്കാറുണ്ട്. മരണമണി മുഴങ്ങും നേരമൻ മാരുദേശ കരുണ വഴിയുമാറും നീക്ഷണം നൽകിയിടേണേ. അപ്പൊ നോക്കൂ, ഇങ്ങനെ ഈശ്വര ചിന്തയോടുകൂടി മരിച്ചാൽ ഭഗവത്പദങ്ങളിൽ ലയിക്കാൻ നമുക്ക് സാധിക്കും. അന്യചിന്തയോടുകൂടിയാണ് മരിക്കണമെങ്കിലോ വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരുന്നു. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ജഠരേശയനം. ജനിക്കുക, മരിക്കുക, വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, ഇങ്ങനെ ജനന മരണങ്ങളാകുന്ന ഈ ചക്രത്തിലൂടെ തന്നെ വീണ്ടും അനവധി ജന്മങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് വേണ്ടതെന്താ? പ്രീതിർന്നയാവന്മയി വാസുദേവേ നമുച്യതേ ദേഹയോഗേന താവൽ. എപ്പോഴാണോ ഭഗവാനിൽ നിന്ന് അന്യമായ ഈ പ്രാപഞ്ചിക വസ്തുക്കളോടൊക്കെയുള്ള നമ്മുടെ ആ മനോഭാവങ്ങൾ, ആസക്തി, മമത, ഇതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഭഗവാനിൽ തന്നെ മനസ്സിനെ ഒടുക്കാൻ സാധിക്കുന്നത്, അപ്പോഴേ മോക്ഷം കിട്ടൂ. ഇല്ലെങ്കിലോ ഈ ജനന മരണങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യദാന പശ്യത്യ യഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്ത സഹസാ വിപശ്യൽ ഗതസ്മൃതിർവിന്ദതി തത്ര താപാനാസാധ്യ മൈദുന്യമകാരമാജ്ഞാ. വീണ്ടും പറഞ്ഞു കൊടുക്കണു. യഥാ ന പശ്യത്യ യഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്ത സഹസാ വിപശ്യൽ ഗതസ്മൃതിർവിന്ദതി തത്ര താപാനാസാധ്യ മൈദുന്യമകാരമജ്ഞഃ. ദേഹയോഗം അല്ലെങ്കിൽ ദേഹം ഇല്ലാണ്ടാവുക, അതുമാത്രമല്ല അനർത്ഥം എന്നാ. ശരീരം എടുത്തു കഴിഞ്ഞാൽ, ഒരു ദേഹത്തെ വിട്ട് അടുത്ത ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ ശരീരം എടുത്തത് കൊണ്ട് തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഒട്ടനവധി ബുദ്ധിമുട്ടുകളുണ്ട് എന്ന. കാമം, ക്രോധം, ലോഭം, മദം, മോഹം, മത്സരബുദ്ധി തുടങ്ങിയ ഒട്ടനവധി ശത്രുക്കൾ ഈ കർമ്മബന്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ശരീരമെടുത്താൽ ഒട്ടനവധി ദുഃഖങ്ങൾ ശരീരഹേതുവായിട്ട് തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ദുഃഖത്തിനൊക്കെ കാരണം ഈ ശരീരമെടുത്തത് കൊണ്ടാ. സുഖായ കർമാണി കരോതി ലോകോ, ഭാഗവത്തിൽ ഇനി നമ്മൾ കാണാൻ പോവാണ്. എല്ലാ ജീവജാലങ്ങളും സുഖായ കർമാണി കരോതി ലോകോ, സുഖം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സകല കർമ്മങ്ങളും ചെയ്യുന്നത്. എന്നാൽ സുഖം വരുന്നില്ല എന്ന് മാത്രമല്ല, ദുഃഖങ്ങളും ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു. എന്താ ഇതിന് കാരണം എന്ന് ഭാഗവത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശരീരമെടുക്കുന്നതോടുകൂടി സുഖം മാത്രമല്ല, ദുഃഖാനുഭവങ്ങളും ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്താ ഈ സുഖം ദുഃഖം എന്നൊക്കെ പറഞ്ഞാൽ, അനുകൂലവേദനീയം സുഖം, പ്രതികൂലവേദനീയം ദുഃഖം. അനുകൂലമായ വേദനകൾ സുഖമാണ്, പ്രതികൂലമാകുന്ന വേദനകൾ ദുഃഖമാണ്. വാസ്തവത്തിൽ സുഖമായാലും ദുഃഖമായാലും അതൊക്കെ ശരീരസംബന്ധിയായിട്ട് വരുന്നതാണ്. ചേതഖല്വസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം ഗുണേശ്വസക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ. ഈ ബന്ധങ്ങൾക്കൊക്കെ കാരണം ചേതസ്, മനസ്സു മാത്രമാണ്. മനസ്സ് തന്നെയാണ് മോക്ഷത്തിനും കാരണമായി വരുന്നത്, മനസ്സ് തന്നെയാണ് ബന്ധനത്തിനും കാരണമാകുന്നത്. അപ്പൊ ശരീരബന്ധം വരുന്നതോടുകൂടി, ശരീരയോഗം വരുന്നതോടുകൂടി, പലവിധങ്ങളായ താപങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കൂടി നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ട് വരുന്നു, അഥവാ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. പലവിധ ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ നല്ലത് എന്താ?
ശരീരം എടുക്കാത്ത ഒരവസ്ഥ വരിക, ആ അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. യഥാ ന പശ്യത്തെ യഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്ത സഹസാ വിപശ്യൽ ഗതസ്മൃതിർവിന്ദതി തത്ര താപാനാസാദ്യ മൈഥുന്യമകാരമജ്ഞ. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ മുഴുവൻ ശരീരസുഖത്തെ വർദ്ധിപ്പിക്കുന്നതിന് മാത്രമല്ല അനർത്ഥങ്ങളെ ഉണ്ടാക്കിത്തരുന്നതാണ്. കർമ്മങ്ങളൊക്കെ അങ്ങനെയാണ്. ഏത് കർമ്മത്തിനും കർമ്മഫലങ്ങളുണ്ട്. പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. പുണ്യകർമ്മങ്ങളുണ്ട്, പാപകർമ്മങ്ങളുണ്ട്, ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന കർമ്മങ്ങളുമുണ്ട്. അപ്പൊ പുണ്യഫലം ഉണ്ടാവണു, പാപഫലങ്ങൾ ഉണ്ടാവണു, പുണ്യവും പാപവും ഇടകലർന്ന് വരണു, ഇതൊക്കെ ബന്ധനത്തിന് ഹേതുവാണ്. പുണ്യം അധികം ചെയ്താലും ഒരു ബന്ധനമാണ് അല്ലേ? സ്വർണം കൊണ്ടാവുന്നേ വ്യത്യാസമുള്ളൂ. സ്വർണം കൊണ്ടുള്ള കൂടാണ്, അതിൽ കിടക്കാൻ നല്ല സുഖമാണ് അല്ലേ? ബന്ധൂര കാഞ്ചന കൂട്ടിയിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. കവി പാടി തന്നു, സ്വർണം കൊണ്ടൊരു കൂടുണ്ടാക്കി അതിൽ പിടിച്ചടച്ചിട്ടാലും അത് ബന്ധനം തന്നെയാണ്, ബന്ധനം ബന്ധനം തന്നെയാണ്. അപ്പൊ ശരീരമെടുത്താൽ സുഖമായാലും ദുഃഖമായാലും അതൊക്കെ ബന്ധനത്തിന് തന്നെയാണ് കാരണമായിട്ട് ഭവിക്കുന്നത്. മൃഗന്റെ കഥയൊക്കെ നമ്മൾ അനുസ്മരിക്കാൻ പോണു അല്ലേ? കീർത്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയാണ് തിരിഞ്ഞു വരുന്നത്, തിരിച്ചടിക്കുന്നത്? ഭാഗവതം ഇതിനൊക്കെ കൃത്യമായ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നുണ്ട്. പുംസസ്ത്രീയ മിഥുനീ ഭാവമേതം തയോർമിഥോ ഹൃദയഗ്രന്ഥിമാഹു അതോ ഗൃഹക്ഷേത്ര സുതാപ്ത വിത്തേർജനസ്യ മോഹോയമഹം മമേതി. തുടർന്ന് പലവിധത്തിലുള്ള ആ താപങ്ങൾ, ഇപ്പൊ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ സ്ത്രീയും പുരുഷനും പരസ്പരം ബന്ധമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ പോലും അവർക്കും ഹൃദയഗ്രന്ഥികൾ വെവ്വേറെയാണ് എന്നാണ് ഇവിടെ പറയില്ലേ. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയ. ഈ ഹൃദയഗ്രന്ഥി പൊട്ടുമ്പോഴാണ്, ഇല്ലാണ്ടാവുമ്പോഴാണ് സംശയങ്ങൾ ഇല്ലാണ്ടാവണത്, ഈശ്വര സത്യം തെളിയുന്നത്. അല്ലെങ്കിലോ കൂനിന്മേൽ കുരു എന്നൊക്കെയാണ് ഭാഗവതം ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഗണ്ഡസ്യോപരി പിടക, കൂനിന്മേൽ കുരു എന്ന പോലെ ഈ സ്വന്തം ശരീരത്തിലുള്ള അഭിമാനം നിമിത്തം നമുക്ക് ഈ സത്യവസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോണു. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ ഭൃത്യന്മാര്, എൻ്റെ സുഹൃത്തുക്കൾ, ഇങ്ങനെ എൻ്റെ 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 എന്നുള്ള മമതാബന്ധത്തിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങിക്കൊണ്ട് സത്യവസ്തുവിനെ തിരിച്ചറിയാതെ ലൗകികമായ ഈ സുഖഭോഗങ്ങളിൽ മാത്രം അഭിരമിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ഇത് തന്നെയാണ് സത്യം എന്നും പറഞ്ഞ് അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കണു, ആനന്ദിച്ചുകൊണ്ടിരിക്കണു എന്നർത്ഥം. ദേവേന്ദ്രനെ കുറിച്ചിട്ടുള്ള ഒരു കഥ പുരാണങ്ങളിൽ കാണാം. ഒരു വലിയ ശാപം നിമിത്തം ദേവേന്ദ്രനെ വരാഹമായിട്ട്, അതായത് പന്നിയായിട്ട് ഭൂമിയിൽ ജനിക്കേണ്ടി വന്നു എന്ന് ഒരിക്കൽ. അങ്ങനെ ദേവേന്ദ്രൻ ശാപം കൊണ്ട് ഒരു പന്നിയുടെ രൂപമൊക്കെ ധരിച്ച് ഭൂമിയിൽ വന്നു. വലിയ താമസമില്ലാണ്ട് ഒരു പെൺ പന്നിയെ വിവാഹമൊക്കെ ചെയ്തു. അതിൽ കുറേ പന്നി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. സുഖമായി താമസിക്കാൻ തുടങ്ങിയെന്ന. ഈ പന്നികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്നറിയോ? ഏറ്റവും ദുർഗന്ധമുള്ള ചളിക്കുണ്ടുകളാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഒന്ന് ആലോചിച്ച് നോക്കണേ, ദേവലോകത്ത് സകല സുഖ സൗഭാഗ്യങ്ങളും അനുഭവിച്ചിരുന്ന ദേവേന്ദ്രനാണ് ഈ ചളിക്കുണ്ടിൽ പന്നിക്കൂട്ടങ്ങൾക്ക് നടുവിലൊരു പന്നിയായിട്ട് ജീവിക്കണത്. കുറേ കാലം കഴിഞ്ഞു പോയി. ദേവേന്ദ്രൻ്റെ ആ ശാപസമയമൊക്കെ കഴിഞ്ഞു. ഇനി വീണ്ടും തിരിച്ച് ഇന്ദ്രനായിട്ട് ദേവലോകത്തേക്ക് എത്താം. എന്നാൽ ദേവലോകത്തുള്ളവർക്കൊക്കെ വലിയ അമ്പരപ്പ് തോന്നിയെന്നെന്താ, ഈ ശാപസമയം കഴിഞ്ഞിട്ടും ദേവേന്ദ്രനെ തിരികെ കാണാനില്ല. ദേവന്മാരെല്ലാവരും കൂടി അന്വേഷിച്ച് പോയി ഇത്ര എവിടെയായി ദേവേന്ദ്രൻ എന്നറിയാൻ വേണ്ടിയിട്ട്.
അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ഈ ചളിക്കുണ്ടിലെത്തി. അവിടെ നോക്കുമ്പോണ്ട് ഒരു പെൺപന്നിയും കുറേ പന്നി കുഞ്ഞുങ്ങൾക്കൊക്കെ ഒപ്പം ദേവേന്ദ്രൻ ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഒരു പന്നിയായിട്ട് കഴിഞ്ഞു കൂട്ടണം. ഈ സമയത്ത് ദേവന്മാർ പറഞ്ഞു, അത്രേ അങ്ങയുടെ ശാപമൊക്കെ തീർന്നു, ഇനി അങ്ങ് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങ് തിരിച്ചു വരൂ, സ്വർഗത്തിൽ സകല സുഖ സൗന്ദര്യ സൗഭാഗ്യങ്ങളും അങ്ങയെ കാത്തിരിക്കുന്നു. ദേവേന്ദ്രൻ തിരിച്ചു പറയുകയാണത്രേ, ഇതിൽ പരം ഒരു സ്വർഗം ഇനി എവിടെയുള്ളത്? ഇതാണ് ഏറ്റവും വലിയ സ്വർഗം, ഈ ചളിക്കുണ്ടാണ് ഏറ്റവും വലിയ സ്വർഗം. നോക്കൂ, അപ്പോ സ്വർഗത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ കൈവെടിഞ്ഞ ഈ ചളിക്കുണ്ട് തന്നെ പരമാനന്ദം എന്ന് പറയുന്ന മാനസികാവസ്ഥ, ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും നമുക്കും ഉണ്ടാവണത്. നമ്മൾ പറയും സംസാരമാകുന്ന സാഗരം എന്നൊക്കെ, പക്ഷെ ഇത് സാഗരമായി തോന്നുമ്പോഴേ അതിനെ മറികടക്കാനുള്ള ഉപായങ്ങളിലേക്ക് ചിന്തിക്കൂ. ഇന്ദ്രനെ പോലെ ഈ ചളിക്കുണ്ട് തന്നെ സ്വർഗം, ഈ ജീവിതം തന്നെ സുഖം എന്ന് ചിന്തിച്ചാൽ അതിനപ്പുറത്തെ ഒരു സൗഖ്യത്തെ ശാന്തിയെ അന്വേഷിക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവില്ല എന്നർത്ഥം. അതുകൊണ്ട് ഉണ്ണികളെ, ഈ ഇഹലോക ജീവിതം എന്ന് പറയുന്നത് ആചാര്യന്മാരെപ്പോഴും പറയും ഒരു ക്ഷുരകന്റെ വാൾത്തലയിലൂടെ നടക്കുന്നത് പോലെയാണ് എന്ന. വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ, ഈ സർക്കസുകാരൻ ഒരു വലിയ കമ്പിയോ കയറോ വലിച്ചു കെട്ടിയിട്ട് അതിലിങ്ങനെ നടക്കും, ഏത് നിമിഷമാണ് താഴത്തേക്ക് വീഴാന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഗാർഹസ്ഥ്യ ജീവിതം എന്ന ശ്രീരാമകൃഷ്ണ പരമഹംസര് പറയുന്ന ഒരു വലിയ ഉദാഹരണമുണ്ട്. വള്ളം, വള്ളം എന്ന് പറഞ്ഞാൽ തോണി, ഈ വള്ളത്തിന് സഞ്ചരിക്കണമെങ്കിൽ അടിയിൽ വെള്ളം വേണം അല്ലേ, കരയിലൂടെ തോണി പോകാൻ സാധിക്കില്ല. അപ്പോൾ വള്ളത്തിന് മുന്നോട്ട് പോകണോ, തീർച്ചയായിട്ടും അതിനടിയിൽ എന്ത് വേണം, വെള്ളം വേണം. എന്നാൽ ഇതേ വെള്ളം തന്നെ ഈ വള്ളത്തിൻ്റെ ഉള്ളിലായാലോ, ആ വള്ളം വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്നാ. ഒന്നുകൂടി പറയാം, വള്ളത്തിന് സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, എന്നാൽ ഈ വെള്ളം വള്ളത്തിനുള്ളിലായാൽ ആ വള്ളം വെള്ളത്തിൽ മുങ്ങിപ്പോണു, ഇതുപോലെയാണ് എന്നാ. നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം വേണം, അത്യാവശ്യം നല്ല ഭക്ഷണം വേണം, അത്യാവശ്യം നല്ല വസ്ത്രം വേണം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്, വേണ്ടാന്നൊന്നുമല്ല. പക്ഷേ അതിനൊരു പരിമിതിയുണ്ട്, പരിധിയുണ്ട്. അതിനപ്പുറം ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ജീവിക്കുക അല്ലേ, ഒരാൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് സുഹൃത്തൊരു ലോക്യം ചോദിച്ചു എന്നാ. എന്താ ചോദിച്ച ലോക്യം? ഉണ്ണാനിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു അത്രേ. ഇദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ ഉണ്ണാനിരിക്കുകയല്ല, ഇരിക്കാൻ വേണ്ടി അല്പം ഉണ്ണാണ്. നോക്കൂ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ഉണ്ണാനായിട്ടിരിക്കണതും മറ്റൊന്ന് ഇരിക്കാൻ വേണ്ടി ഉണ്ണണതും. ഇതുപോലെയാണ് ഈ വള്ളത്തിൽ വെള്ളം കയറാതിരിക്കുക, ഭൗതികതയിൽ മുങ്ങാതിരിക്കുക. അത്യാവശ്യം ഭൗതികതയുടെ നടുവിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, പക്ഷെ അപ്പോഴും ഉള്ളിലൊരു ഉറച്ച ബോധം വേണം, ഇതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം, ഇതിൽ അഭിരമിക്കുന്നതല്ല എൻ്റെ ജീവിതം, ഇതിനപ്പുറത്തേക്കാണ് അല്ലേ ബ്രഹ്മാവലോകദിഷണം. അതാണ് തുടക്കത്തിൽ പറഞ്ഞ മനുഷ്യൻ്റെ മാത്രം സവിശേഷത. അതുകൊണ്ട് ഉണ്ണികളെ, ഇതിലൊന്നും ഒരു തരത്തിലും ഭ്രമിക്കരുത്, ഇതിലൊന്നും മമതാബന്ധത്തെ പുലർത്തരുത്. അതിനെന്തു വേണം? ഹംസേ ഗുരൗ മയി ഭക്ത്യാനുവൃത്യ വിദൃഷ്ണയാതും ദ്വതിദീക്ഷയാച സർവത്ര ജന്തോർവ്യസനാവഗത്യ ജിജ്ഞാസയാ തപസേഹാനിവൃത്യ. കർമ്മത്തെ ത്യജിച്ചുകൊണ്ടും തപസ് ചെയ്തുകൊണ്ടും ജിജ്ഞാസ കൊണ്ടും ഒരു ഗുരുനാഥന്റെ സമീപത്ത് എത്തിച്ചേർന്നാൽ ആ ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് ഈശ്വര സത്യത്തെ അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ നോക്കൂ, തേന ത്യക്തേന ബുഞ്ചീത, ത്യജിച്ചുകൊണ്ട് ജീവിക്കുക. ഇന്ന് മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി, മനുഷ്യനെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടി ധാരാളം ഇസങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ കമ്മ്യൂണിസം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, സോഷ്യലിസം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒട്ടനവധി ഇസങ്ങളും തത്വസംഹിതകളൊക്കെ ഉണ്ട്. ഈ ഇസങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്നത് പ്രധാനമായും സമൂഹത്തിലെ രണ്ട് വിഭാഗങ്ങളെയാണ്. പണമുള്ള ഒരു വിഭാഗം, പണം ഇല്ലാത്ത ഒരു വിഭാഗം.
ഇപ്പൊ പണമുള്ളൊരു വിഭാഗവും പണമില്ലാത്തൊരു വിഭാഗവും ഇവർ തമ്മിലുള്ള അന്തരം കുറച്ചു കൊണ്ടുവരിക, ഇതാണ് ഈ ഇസങ്ങളുടെ ഒക്കെ പ്രായോഗികമായ സിദ്ധാന്ത തലം. പക്ഷേ ഭാരതം അഭിസംബോധന ചെയ്തിരുന്നത് ഇതിനും കുറച്ചുകൂടി അപ്പുറത്തേക്കാണ്. മൂന്ന് വിഭാഗം ജനങ്ങളെയാണ് പുരാണങ്ങളൊക്കെ മുന്നിൽ കണ്ടിരുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും മാത്രമല്ല, ഉണ്ടായിട്ടും അത് വേണ്ടാത്തവർ, അങ്ങനെ ഒരു വിഭാഗമായിരുന്നു ഇവിടുത്തെ പഴയ തലമുറ മുഴുവൻ. എല്ലാ പുരാണങ്ങളും വായിച്ചു വരുമ്പോൾ നമ്മൾ കാണും അല്ലേ, എത്ര പ്രൗഢിയുള്ള രാജാക്കന്മാരാണെങ്കിലും ലോകം മുഴുവൻ കീഴടക്കി ഭരിച്ചിരുന്നവരാണെങ്കിലും അവരൊക്കെ പ്രായപൂർത്തിയായ മക്കളുണ്ടായാൽ അല്ലേ, മക്കൾ അവർ വളർന്നു വന്ന് അവർക്ക് പ്രായപൂർത്തിയായാൽ ഈ രാജ്യാവകാശത്തെ മുഴുവൻ ത്യജിച്ച് ആ ഭരണാധികാരമൊക്കെ അവർക്ക് കൊടുത്ത് ഇതെല്ലാം വിട്ടൊഴിഞ്ഞ് ഏകാന്തനായി പോയി തപസ് ചെയ്ത് ഈശ്വര സാമീപ്യത്തിലേക്ക് എത്തിയിരുന്ന രാജാക്കന്മാരുടെ ചരിതം എല്ലാ പുരാണങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തേന തെക്തേന ബുഞ്ചീത, ഉണ്ടായിട്ടും വേണ്ടാത്തവർ. കൊട്ടാരത്തിൽ സുഖഭോഗങ്ങൾ വിട്ട് കൊടുംകാനനങ്ങളിൽ അഭയം പ്രാപിച്ചിരുന്ന പൂർവികരായിരിക്കുന്ന ആ വ്യക്തികൾ നോക്കൂ, അവർ കാണിച്ചു തന്നിരുന്നൊരു ജീവിത പാഠം ഉണ്ടായിരുന്നു അല്ലേ. ആയുസ്സിനെ മൂന്നോ നാലോ ഭാഗമാക്കി തിരിച്ച് ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും കഴിഞ്ഞാൽ സന്യാസത്തിലേക്ക് പോകണം, ഇന്ദ്രിയങ്ങളെ അടക്കാൻ സ്വീകരിക്കണം, സുഖഭോഗങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കണം, അധികാരത്തിൻ്റെ പരിസരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, അത് മറ്റൊരാൾക്ക് കൈമാറണം. നോക്കൂ എത്ര മഹത്തായ സന്ദേശമായിരുന്നു തേന തെക്തേന ബുഞ്ചീത, ത്യജിച്ചുകൊണ്ട് ജീവിക്കുക. നമുക്കോ എല്ലാം വെട്ടിപ്പിടിക്കാനാണ് ആഗ്രഹം അല്ലേ, ഇനിയും വേണം ഇനിയും വേണം, കിട്ടിയത് പോരാ. നമ്മൾ കാണാൻ പോണ ഒരു സന്ദർഭമുണ്ട്, വാമനമൂർത്തിയും മഹാബലിയും തമ്മിലുള്ള ഒരു സംഭാഷണം. മഹാബലിക്ക് എത്ര കിട്ടിയാലും മതിയാവണില്ല, എന്നാൽ വാമനമൂർത്തിക്കോ മൂന്നടി മണ്ണ് മതി, അതുകൊണ്ട് തൃപ്തിയടയാ. നോക്കൂ തൃപ്തനും ദൃപ്തനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ. എത്ര കിട്ടിയാലും മതിയാവാത്ത ആളാണ് തൃപ്തൻ, കിട്ടിയതിൽ സന്തോഷിക്കുന്ന ആളാണ് തൃപ്തൻ. ഈ തൃപ്തനും ദൃപ്തനും ഒക്കെ നമ്മുടെ മനസ്സിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. എത്ര കിട്ടിയാലും പോരാ പോരാ പോരാ, പത്തു കിട്ടുകിൽ നൂറു മതി എന്നും ശതമാകിൽ സഹസ്രം മതി എന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യമെന്നതും ആശയായുള്ള പാശമതിങ്കേന്ന് വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ ആശയായുള്ള പാശം. പത്ത് കിട്ടിയാൽ നൂറ്, നൂറ് കിട്ടിയാൽ ആയിരം, ആയിരം കിട്ടിയാൽ പതിനായിരം, ഇങ്ങനെ ആശയാകുന്ന പാശത്തിലൂടെ ആ കെട്ടപ്പെട്ട് നടക്കുന്ന സ്വരൂപം. എന്നാൽ അതിനെയൊക്കെ വിട്ടൊഴിഞ്ഞു കൊടുക്കുക, ത്യജിക്കാൻ സാധിക്കുക, അതാണ് സ്വീകരിക്കേണ്ടത്. അതിനെന്ത് വേണം? തപസ്. എന്തായി തപസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് എവിടെയെങ്കിലും കാട്ടിലോ നദീതീരത്തോ പോയിട്ട് അല്ലേ, വലത് കാലിൻ്റെ പെരുവിരൽ മാത്രം നിലത്തൂന്നി, കൈകൾ രണ്ടും ഉയരത്തിൽ പൊന്തിച്ചു പിടിച്ചുകൊണ്ട് ഊർദ്ധബാഹു നഭോദൃഷ്ടി അല്ലേ, ഇങ്ങനെ ഊർദ്ധബാഹുക്കളായി നഭസിൽ ദൃഷ്ടി അർപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കലും മാത്രമല്ല തപസ്. ഈ സുഖഭോഗങ്ങളുടെ നടുവിലോ ജീവിക്കുമ്പോഴും അതിനെയൊക്കെ ത്യജിക്കാൻ സാധിക്കുക. പിന്നെയോ ഈശ്വരനെ അറിയണമെന്ന ആഗ്രഹം ഉണ്ടാവുക, അതിനെയാണ് ജിജ്ഞാസ. അങ്ങനെ ജിജ്ഞാസയുള്ള ഒരാള് ഒരു ഗുരുനാഥന്റെ അടുത്തെത്തുമ്പോ ഹംസേ ഗുരൗമയി ഭക്ത്യാനുവൃത്യാ വിതൃഷ്ണയാ, വിതൃഷ്ണ കൊണ്ട് ആശകളെ ആഗ്രഹങ്ങളെ ത്യജിക്കാൻ സാധിക്കുക. ആ തൃഷ്ണകളൊന്നും ഇല്ലാണ്ട് വിതൃഷ്ണരായിട്ട് ഗുരുനാഥന്റെ സമീപത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. അങ്ങനെ എത്തിച്ചേർന്നാലോ മൽകർമ്മഭിർ മൽകഥയാച നിത്യം മദ്ദേവസംഗാദ് ഗുണകീർത്തനാന്മേ നിർവൈരസാമ്യോപശമേന പുത്ര ജിഹാസയാ ദേഹഗേഹാത്മബുദ്ധേ. ആ ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് ഭക്തിയും ക്ഷമയും സത്യവും സത്യ അന്വേഷണവും ഒക്കെ നമ്മിലേക്ക് ഗുരുനാഥനെ പകർന്നു നൽകാനായിട്ട് സാധിക്കും. ക്ഷമയോടുകൂടി സത്യബോധത്തോടുകൂടി അറിവ് നേടാനുള്ള ആഗ്രഹത്തോടുകൂടി ഗുരുസേവയിൽ തൽപരനായിരുന്നു കൊണ്ട്
ആ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി സ്വാധ്യായം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യൻ ക്രമേണ ഈശ്വര തത്വത്തെ അറിയാൻ തുടങ്ങുന്നു. അവൻ അഹങ്കാരമില്ലാതെയായിത്തീരുന്നു അല്ലേ, ഞാനെന്ന ഭാവം ഇല്ലാണ്ടായിത്തീരുന്നു അല്ലേ. ഈഗോ പോവുകയും സൂപ്പർ ഈഗോയിലേക്ക് മനസ്സെത്തിച്ചേരുകയും ചെയ്യുന്നു. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ജ്ഞാനം ഭാവമത് തോന്നായിക വേണം തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശംഖ ചക്ര ഗദ പൊൻകിരീടം മഞ്ജിമയോലുന്ന കങ്കണങ്ങൾ മണികുണ്ടലങ്ങളും കേയൂരമും നിരകണ്ണാൽ വസുദേവർ നോക്കി നിന്നു. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. തീർത്ഥയാത്രയിൽ പങ്കെടുക്കാൻ പറ്റാത്തതായിട്ടുള്ള പല കാരണങ്ങളെ കൊണ്ടും ആളുകളുണ്ടാവും. അവർക്ക് കൂടി ഈ തീർത്ഥയാത്ര ഇടേതായ അനുഭവം ഉണ്ടാവണം എന്നുള്ള താല്പര്യം കൊണ്ട് ഇതിൻ്റെ സംഘാടകർ പ്രത്യേകിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ നൈമിഷാരണ്യത്തിൽ ചെന്ന് അവിടെ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ വസ്തുതകളും, ഈ പറഞ്ഞതായ സപ്താഹം, അതുപോലെ അവിടെ പല പൂജകൾ ചെയ്യുന്നത്, പല ദാനങ്ങൾ ചെയ്യുന്നത്, ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നത്, ഇതൊക്കെ നേരിട്ട് തന്നെ ലൈവായിട്ട് കാണാനുള്ള ഒരു സൗകര്യം ചെയ്യാനായിക്കൊണ്ട് ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിൽ നേരിട്ട് കാണണം എന്നുള്ള താല്പര്യമുള്ള ആളുകൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ചേരണം. ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിൽ ചേരുന്നവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നൈമിഷാരണ്യത്തിൽ പോയി അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലൊക്കെ മാനസികമായിട്ട് പങ്കെടുക്കാനും കാണാനും ഒക്കെ സാധിക്കും. അപ്പോൾ നൈമിഷാരണ്യമിൽ ചാണുന്ന സ്ഥലങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊരു പദ്ധതി ഇടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നൈമിഷാരണ്യത്തിൽ പോവാതെ തന്നെ വീട്ടിലിരുന്ന് നൈമിഷാരണ്യം മുഴുവൻ സന്ദർശിക്കണം, അവിടുത്തെ സപ്താഹത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ ഉള്ള ആളുകൾക്കായിക്കൊണ്ടാണിത്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ പേര് ഈ പറഞ്ഞതായ സംഘാടകരെ അറിയിക്കുക, അവർ കാണിക്കുന്നതായിട്ടുള്ള ഈ ഫോൺ നമ്പറിലായിട്ട് പറഞ്ഞാൽ അവരെ ആ വാട്സപ്പിൽ ചേർക്കും. അതാണ് ഒരു കാര്യമുള്ളത്. നൈമിഷാരണ്യ സത്രത്തിനോടനുബന്ധിച്ച് നൈമിഷാരണ്യ യജ്ഞവേദിയിൽ ഭക്തജനങ്ങൾക്ക് പഞ്ചദാനങ്ങൾ നടത്തുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. വഴിപാട് നിരക്കുകൾ: സന്താന വംശവൃദ്ധിക്കായി വൃക്ഷദാനം 101 രൂപ, പിതൃതൃപ്തിക്ക് അന്നദാനം 501 രൂപ, ഐശ്വര്യപ്രാപ്തിക്ക് വസ്ത്രദാനം 301 രൂപ, സുഹൃതത്തിന് പശുദാനം 251 രൂപ, വിദ്യാ അഭിവൃദ്ധിക്ക് ഗ്രന്ഥദാനം 201 രൂപ. ഇത് ഒരു മഹാദാനമായി കണക്കാക്കി ഭക്തർ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. ഡൊണേഷൻസ് ഫോർ ഭാഗവത ഗംഗ. ബാങ്ക് ഡീറ്റെയിൽസ്: ധനലക്ഷ്മി ബാങ്ക്. അക്കൗണ്ട് നെയിം: ഗുരുകൃപ, എ ജേണി ഫോർ പീസ് ആൻഡ് ലൈഫ്. Account number 00150530001233 0. IFSC code DLXB0000015. Office address: Gurukripa, A Journey for Peace and Life, 3rd floor, Pottikkad Building, near Paramekau Temple, Round East, Thrissur. Mobile number 9400124048. Email gurukripatelevision@gmail.com.